ശീതക്കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും US, ജപ്പാൻ, കാനഡ എന്നിവിടങ്ങളിലെ ജനജീവിതം പ്രതിസന്ധിയിലാക്കി. US കഴിഞ്ഞ 45 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ ശീതക്കാറ്റിൽ മരണം 60 കടന്നു. തെക്കൻ ന്യൂയോർക്കിലെ ബഫലോ നയാഗര രാജ്യാന്തര വിമാനത്താവളത്തിൽ ഞായറാഴ്ച 150 സെന്റിമീറ്റർ ഹിമപാതമുണ്ടായി. വിമാനത്താവളം അടച്ചു. കാറുകളുടെയും വീടുകളുടെയും മുകളിൽ 6 അടിയോളം ഉയരത്തിൽ മഞ്ഞു പൊന്തിയിരിക്കുകയാണ്. കാറ്റിനൊപ്പം തുടങ്ങിയ പേമാരി മഞ്ഞായി മാറിയതോടെ അമേരിക്കയുടെ 60% പ്രദേശങ്ങൾ ദുരിതത്തിലായി. പൊതുഗതാഗതം നിലച്ചിട്ട് ദിവസങ്ങളായി. അതിഗുരുതര സാഹചര്യമായതിനാൽ ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നാണ് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചൽ നിർദ്ദേശിച്ചത്. ആയിരക്കണക്കിന് ട്രെയിൻ, വിമാന സർവീസുകൾ റദ്ദാക്കി. പല സംസ്ഥാനങ്ങളിലും കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സംസ്ഥാനമായ മൊണ്ടാനയിലും ബഫലോയിലുമാണ് ഏറ്റവും ദുരിതം. മൊണ്ടാനയിൽ -45 ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ താപനില. കാനഡയിലും ബോംബ് സൈക്ലോൺ പിടിമുറുക്കി. ഇതുവരെ 4 മരണം സ്ഥിരീകരിച്ചു. എന്താണ് ബോംബ് സൈക്ലോൺ? US കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ശരത്കാലത്ത് ഉദ്ഭവിക്കുന്ന അതിതീവ്ര കൊടുങ്കാറ്റിനെയും പേമാരിയെയുമാണ് ബോംബ് സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. 1979 മുതൽ 2019 വരെയുള്ള 40 വർഷ കാലയളവിൽ US സംഭവിച്ച കൊടുങ്കാറ്റുകളിൽ 7% ബോംബ് സൈക്ലോണുകളാണെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠനം വ്യക്തമാക്കുന്നു. ടെമ്പറേറ്റ് മേഖലകളിലാണ് ബോംബ് സൈക്ലോൺ ഉത്ഭവിക്കുന്നത്. മറ്റുള്ള കൊടുങ്കാറ്റുകളെ പോലെയല്ല, അതിവേഗത്തിലാണ് ഇവ ശക്തി പ്രാപിക്കുന്നത്. ഈ ഒരു സവിശേഷത തന്നെയാണ് ഇവയെ അത്യന്തം അപകടകാരികളാക്കുന്നതും. ഇവയുടെ കേന്ദ്രഭാഗത്തെ വായുസമ്മർദ്ദം ത്വരിതഗതിയിൽ കുറയും. ബോംബോജെനസിസ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസമാണ് ഇവയുടെ തീവ്രതയുടെ മൂല കാരണം. കേന്ദ്രഭാഗത്ത് വായുസമ്മർദ്ദം വീഴുന്നതനുസരിച്ച് ചുറ്റുമുള്ള കാറ്റ് വിസ്ഫോടനാത്മകമായ വേഗം കൈവരിക്കും. അന്തരീക്ഷത്തിലെ ന്യൂനമർദ്ദപാത്തി മർദ്ദം കൂടിയ വായുവുമായി സംബന്ധിക്കുമ്പോഴുണ്ടാകുന്ന ശക്തമായ കാറ്റാണ് ബോംബ് സൈക്ലോൺ എന്ന കാലാവസ്ഥ പ്രതിഭാസത്തിന് ഇടയാക്കുന്നത്. ന്യൂനമർദ്ദപാത്തിയിലെ മർദ്ദം എത്ര വേഗത്തിൽ കുറയുന്നു, കാറ്റിന്റെ ശക്തി അത്രയും കൂടും. 24 മണിക്കൂറിനിടെ കുറഞ്ഞത് 24 മില്ലിബാർ എങ്കിലും മർദ്ദം കുറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം രൂപമെടുക്കുന്നത്. ന്യൂനമർദ്ദപാത്തിയിലുണ്ടാകുന്ന മർദ്ദവ്യതിയാനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കൊപ്പം ഭൂമിയുടെ കറക്കം കൂടിയാകുമ്പോൾ ചുഴലിക്കാറ്റിന്റെ സ്വഭാവത്തിലേക്ക് മാറും.